ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചുമയും ജലദോഷവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടവ തന്നെയാണ് മുൻപായിരുന്നെങ്കിൽ നമുക്ക് പനി ചുമ ജലദോഷം എന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് മനസ്സിലാവും എന്നാൽ ഇപ്പോൾ ലോകം മുഴുവൻ ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്ന കോവിഡ് വന്നതോടുകൂടി ഇപ്പോൾ എല്ലാവർക്കും ചുമയോ ജലദോഷമോ ഒക്കെ വന്നാൽ തന്നെ ഭയങ്കരമായിട്ട് പേടിയാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു ചുമ വന്നാൽ പോലും അസ്വസ്ഥതയാണ് ഇത് എന്താണ് കോവിഡിൻ്റെ ആണോ എന്നതൊക്കെ അതുകൂടാതെ തന്നെ ഇപ്പോൾ ഒരുതരം വൈറൽ പനികളും ഒക്കെയുണ്ട് അതുപോലെ തന്നെ ചുമ തന്നെ പല രീതിയിലും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് കഫത്തോട് കൂടിയിട്ടുള്ള ചുമയുണ്ട് അതുപോലെ തന്നെ വരണ്ട ചുമയുണ്ട് നമുക്ക് വരണ്ട ചുമ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് ചുമയ്ക്കുമ്പോൾ അത് കഫം വരാതിരിക്കും അതോടൊപ്പം തന്നെ ജലദോഷം മൂക്കൊലിപ്പ് തുമ്മൽ തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവും ഇങ്ങനെയാണ് വരണ്ട ചുമ പ്രകടമാവാറുള്ളത് സാധാരണഗതിയിൽ ശരിക്കും ചുമ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നും കഫവും അതുപോലെ തന്നെ പുക പൊടി തുടങ്ങിയവയെല്ലാം പുറന്തള്ളാൻ സഹായിക്കുന്ന ശരീരത്തിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനമാണ് നിങ്ങൾക്ക് കഫത്തോട് കൂടിയിട്ടുള്ള ചുമയാണ് ഉള്ളതെങ്കിൽ ഇത് മൂക്ക് അതുപോലെ തന്നെ തൊണ്ട ഭാഗത്ത് അടിഞ്ഞുകൂടി കിടക്കുന്ന കഫത്തെ പുറന്തള്ളും എന്നാൽ വരണ്ട ചുമയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഈ ശ്വാസകോശം ശ്വാസനാളി തൊണ്ട ഈ ഭാഗങ്ങളിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫം വരണ്ട് കിടക്കും അത് തന്നെ നമ്മൾ ചുമയ്ക്കുമ്പോൾ അത് പുറത്തോട്ട് വരത്തില്ല ഇങ്ങനെയാണ് വരണ്ട ചുമയുടെ ലക്ഷണങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് അപ്പോൾ ഈ വരണ്ട ചുമ ഉണ്ടാകുന്നതിന് പല കാരണങ്ങളും ഉണ്ട് അതിലെ കുറച്ച് കാരണങ്ങളാണ് ഞാൻ പറയുന്നത് ഇപ്പം ചിലർക്ക് ആസ്മ വരുന്ന ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകളിലും അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഓഫീഷ്യൽ റിഫ്ലക്സ് എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ട് രോഗങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും അമിതമായിട്ട് പുക വലിക്കുന്നവരിലും ഈ വരണ്ട ചുമ കണ്ടുവരാറുണ്ട് അപ്പോൾ ഈ വരണ്ട ചുമയെ പ്രതിരോധിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളതെന്ന് പറയുന്നത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞപ്പൊടിയും ചേർക്കുക ഇത് വായിൽ കൊള്ളുക നല്ലതുപോലെ അതുപോലെ തന്നെ തൊണ്ടയിലും നല്ലതുപോലെ കവിൾക്കൊണ്ടതിന് ശേഷം തുപ്പിക്കളയുക ഇത് വരണ്ട ചുമയ്ക്ക് കാരണമാകുന്ന അസ്വസ്ഥതകൾക്ക് നല്ല ആശ്വാസം പകരാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മുറിയിൽ ഒരു ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത് വരണ്ട ചുമയുടെ ലക്ഷണങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സഹായിക്കും നിങ്ങൾ നിൽക്കുന്ന അന്തരീക്ഷ വായുവിൽ ഈർപ്പം കൂടുതലുള്ളത് വരണ്ട ചുമയുടെ ലക്ഷണങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നല്ലതാണ് അടുത്ത കാര്യമെന്ന് പറയുന്നത് ചുമയുള്ളപ്പോൾ നല്ലതുപോലെ ആവി പിടിക്കുന്നത് വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് തുളസി അയമോദകം ഇഞ്ചി ഇതുപോലുള്ള ചേരുവകൾ ചേർത്തിട്ട് നല്ലതുപോലെ ആവി കൊള്ളുക ഇത് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ അടുത്ത ഒരു റെമഡി എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വരണ്ട ചുമയെ നേരിടാനായിട്ട് അതുപോലെ തന്നെ തൊണ്ടയിലെ അസ്വസ്ഥതകളൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ തേൻ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ തുളസി കുരുമുളക് ഇരട്ടി മധുരത്തിൻ്റെ വേര് മഞ്ഞൾ വെളുത്തുള്ളി എന്നീ ചേരുവകളൊക്കെ വായിലിട്ട് ചവച്ചിട്ട് ഇതിൻ്റെ നീര് കുടിക്കുന്നത് വരണ്ട ചുമയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഉപകരിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ധാരാളം ദ്രാവകം കുടിക്കുക വരണ്ട ചുമയുടെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ ദ്രാവകങ്ങൾ കൂടുതൽ കുടിക്കുന്നത് വളരെ നല്ലതാണ് ജലാംശം ആവശ്യത്തിന് നൽകുന്നത് നിങ്ങളുടെ തൊണ്ടയെ നനവുള്ളതായി നിലനിർത്താനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പ്രതിദിനം കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണം ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്കുണ്ടാകുന്ന വരണ്ട ചുമയും അതുപോലെ തന്നെ കഫത്തോട് കൂടിയ ചുമയുമെല്ലാം ഇല്ലാതാക്കാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം